എല്ലാവർക്കും ധ്രുവ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വേഗത്തിൽ പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പീനട്ട് ബട്ടർ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ ഒരു കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പച്ചക്കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വറുത്തെടുക്കണം. ചെവിട് കട്ടിയുള്ള ഒരു പാൻ ഞാൻ അടുപ്പിലടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കപ്പലണ്ടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ചെറിയ തീ കൊട്ടിയിട്ട് വെള്ളമായിട്ട് വറുത്തെടുക്കണം. കരിയൊന്നും പോകരുത്. അപ്പോൾ നമുക്ക് വറുത്തെടുത്ത് തരാം. അപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് കൂട്ടിട്ടുണ്ട്, കരിയൊന്നും പോകരുത്. ഇതേ രീതിയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇതിനുശേഷം നമുക്കിതിൻ്റെ കൊല്ലിയും കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കൊല്ലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി കൊല്ലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉണങ്ങിയ മിക്സി ജാറിലോ ഒരു പൊടി പോലും വെള്ളം വയ്ക്കരുത്, അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതാ ഇതേ രീതിയിലായിട്ടുണ്ട്. വളരെ സാവധാനം ചെയ്താൽ മതി. നല്ല കണക്ക് പീനട്ടിലെ എണ്ണയൊക്കെ ഇറങ്ങി വരും. ഇനിയും നമുക്ക് ഇതേ കണക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ തേനെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ അളവനുസരിച്ച് കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഓയിൽ ഞാൻ ചേർക്കുന്നില്ല. ഓയിൽ വേണ്ടവർക്കാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പലണ്ടിയിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ ഇറങ്ങിക്കൊള്ളും. അതുകൊണ്ട് ഓയിൽ ചേർക്കുകയേ വേണ്ട. ഇത് രണ്ടും മതി. അപ്പം നന്നായിട്ട് നമുക്ക് വീണ്ടും അപ്പോൾ ഇതേ രീതിയിൽ നമ്മളെ പീനട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേൻ ചേർത്ത് കൊടുക്കാം. തേനിന് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർക്കാം. പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ തേൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ലേശം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറേയും കൂടെ ലൂസായിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ടാണ്. വളരെ ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്താൽ മതി, വളരെ ഹെൽത്തിയാണ്. ഇനി നമുക്കിത് ഉണങ്ങിയ പാത്രത്തിലിട്ട് സൂക്ഷിക്കാം. ഒന്നുകിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിച്ചാൽ മതി. നനവ് തട്ടാതിരുന്നാൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. കാര്യം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വില കൂടുതലുമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ഓയിൽ ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ ഇത് ചെയ്ത് നോക്കി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.